ശരിക്കും ഞാൻ പറയട്ടെ, ഈ ഒരു ഷെൽഫ് അവർ അതിനു വേണ്ടി തന്നെ ചെയ്തേക്കാണ്. അതായത് പഴമയുടെ ലുക്ക് കൊണ്ടുവരാനായിട്ട് സംഭവങ്ങളാണ് അവരിങ്ങനെ കാണാനും ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അല്ലേ. ഇരുമ്പാണ് കേട്ടോ, അത് ഇരുമ്പിന്റെ സംഭവം. ഇത് കാണുമ്പോ പണ്ട് കല്യാണ വീട്ടിൽ ഒരു കെറ്റിൽ വിളമ്പൂലേ, സ്റ്റീലിന്റെ വിറകടുപ്പിൽ ഉണ്ടാക്കിയ നല്ല സൂപ്പർ സുലൈമാനി. നമുക്കപ്പോ മസറയുടെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതൊരു എന്താ കോറിഡോർ പോലെ അല്ലേ. ഇതിന്റെ മുകളില് കണ്ടോ, നമ്മള് നോർമലി ഈ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ വർക്കൊക്കെ ചെയ്ത് വെക്കുക. ഇത് ഫുൾ ഈ ക്ലിയർ ആയിട്ട്, അതെ അതെ, നെയ്തെടുത്ത പായല് അവര് വർക്ക് ചെയ്തേക്കാണ് കണ്ടോ സീലിംഗ്. അതന്നെ പഴമ കൊണ്ടുവരാൻ വേണ്ടിട്ട് അല്ലേ. അതാണ് ഇതിന്റെ മുകളിലെ സംഭവം. പിന്നെ നോർമലി ടൈല് താഴെ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇത് ടോയ്ലറ്റ് അല്ലേ, ഒരു ടോയ്ലറ്റ്, ചെറിയൊരു ടോയ്ലറ്റ്, ഇതൊരു ബെഡ്റൂം. ഇതും ഇവരുടെ ഫുൾ സംഭവം മജ്ലിസ് ആണ് കേട്ടോ. പിന്നെതാ ഇവിടെ നിന്ന് രണ്ട് സൈഡിലും ഒരേ ബെഡ്റൂം ആട്ടോ. ഈ രണ്ട് സൈഡിലും അവര് മജ്ലിസ് പോലെ ചെയ്തേക്കാണ് കേട്ടോ. ഇതും സെയിം തന്നെ എനിക്ക് തോന്നുന്നു അവര് കൂടുതലും വന്നിരിക്കാറുള്ളത് ഇവിടെയാന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാല് ഇതാ നല്ല മജ്ലിസ്, അതുപോലെ തന്നെ പഴയ കാലത്തെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു. ശരിക്കും ഞാൻ പറയട്ടെ, ഈ ഒരു ഷെൽഫ് അവർ അതിനു വേണ്ടി തന്നെ ചെയ്തേക്കാണ്. അതായത് പഴമയുടെ ലുക്ക് കൊണ്ടുവരാനായിട്ട്. എന്താന്ന് വെച്ചാൽ അതാ പറഞ്ഞേ, പഴമ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇത് കണ്ടോ മുകളിലൊക്കെ ഉണ്ടിട്ട്. ഇതിന് എന്തൊക്കെ, ഇതിന് ഇത് അവര് ആ വലിക്കാവയുടെ സാധനം അല്ലേ, കാവ വിളമ്പള സംഭവം തോന്നുന്നു, ഒഴിച്ചു വെക്കണതോ ഇരുമ്പ്. പഴയ കാലഘട്ടത്തിലുള്ള അതെ അതെ സംഭവങ്ങളാണ് അവരിങ്ങനെ കാണാനും ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അല്ലേ. ഇരുമ്പാണ് കേട്ടോ, അത് ഇരുമ്പിന്റെ സംഭവം. അതോ ലൈറ്റർ പോലെ ലൈറ്റർ പോലെ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ ഈ ഹുക്ക് എന്തൊക്കെയോ വലിക്ക എന്തൊക്കെയോ ചെയ്യില്ലേ ഇനി അതിന്റെ ഇത് കെറ്റിലിട്ടോ. ഇപ്പൊ എന്തൊക്കെ മോഡലാല്ലേ. ഇത് കാണുമ്പോ പണ്ട് കല്യാണ വീട്ടിൽ ഒരു കെറ്റിൽ വിളമ്പൂലേ, സ്റ്റീലിന്റെ, അത് ഓർമ്മ വരുന്നത്. അതുപോലെ മക്കളെ ഇത് ലാമ്പ് അല്ലേ, കമ്പ്രാന്തല്, കമ്പ്രാന്തല്, ഇതാണ് ആ സംഭവം അല്ലേ. ഇത് മെയിൻലി ലൈറ്റ് അല്ലേ, പഴയ കാലത്ത് വെളിച്ചൊന്നുമില്ലാതിരിക്കാൻ വേണ്ടി കത്തിക്കുന്നത് ഇങ്ങനെ മണ്ണെണ്ണ വെച്ച്. ഇത് എനിക്ക് തോന്നുന്നത് അവര് ഈ ചായ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൗ ആണ് കേട്ടത്, അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ചൂടിന് പിടിക്കാനാണ് തോന്നുന്നത്, ഇങ്ങനെ വെക്കാനുള്ളതൊക്കെ ആയിരിക്കും നിലത്ത് ഇങ്ങനെ വെക്കുന്ന. അതെ, ഇപ്പൊക്കെ ഭയങ്കര മോഡൽ ആണെങ്കിൽ അവര് പഴമയില് ഇതൊക്ക. ഇതിപ്പോ ഇങ്ങനെ എടുത്ത് നോക്കിയതുകൊണ്ട്, ഇത് മറ്റേ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ ലുങ്കി തുണികൾ കൊണ്ടുവരില്ലേ നാട്ടിലേക്ക്, ആ ഒരു ഫീൽ ഉണ്ടിട്ട്. ഇത് കണ്ടപ്പോ ഇത് കണ്ട, ഇതും അവര് ഈ പനയുടെ സംഭവം കൊണ്ട് നെയ്തേക്കണത് കേട്ടോ. എന്നിട്ട് കളറ് കൊടുത്തേക്ക, കളറ് കൊടുത്തിട്ട് ഈത്തപ്പഴം വിളമ്പാനായിരിക്കും മെയിൻലി അല്ലേ, കാവേ ഈത്തപ്പഴം, അതാണ് അവരുടെ മെയിൻ ഫുഡ്. നമുക്ക് ഈ കട്ടൻ ചായയും ചക്കവർത്തവും എന്നൊക്കെ പറഞ്ഞ പോലെ അവർക്ക് മെയിൻ ആയിട്ട് ഇതേ തീപ്പെട്ടി ഒക്കെ ഉണ്ട് ഇവിടെ. തീപ്പെട്ടി കിട്ടൂലോണ്ടല്ലോ, ഇത് ശരിക്കും എന്താന്ന് ഈത്തപ്പനയുടെ തണ്ടാണ്, പക്ഷെ അതൊരു ലുക്കായി അല്ലേ. കയർ കയർ വെച്ചിട്ട് കെട്ടിട്ട് ശരിക്കും ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. Thank you.
ഈ മെയിൻ മെയിൻ രണ്ട് റൂംസ് എനിക്ക് തോന്നുന്നു അവര് ഇങ്ങനെ എന്താ വിസിറ്റേഴ്സ് വരുമ്പോ ഇരിക്കാൻ. പിന്നെ ഇതാണ് ഇവരുടെ മെയിൻ ഹാൾ കേട്ടോ. ഇതുണ്ടോ ഇവിടെയും കോൺക്രീറ്റ് ചെയ്തേക്കാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ലിവിങ് അത് ലിവിങ് ആ ചെയ്തേക്കാണ് കേട്ടോ ഇങ്ങനെ. എന്നിട്ട് ഇവിടെ കുറച്ച് ചെയർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ സെറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ. ദാ കാർപ്പറ്റ് ഇവരുടെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ കാർപ്പറ്റ് മിക്ക എല്ലാ ഇതുകളിലും ഉണ്ടാവും. ആ ഒന്നും ഉണ്ടാവില്ല എന്ത് ക്ലീനാന്ന് നോക്കി മാഷാല്ല ടൈലൊക്കെ നല്ല ക്ലീനാണ് നമുക്ക് അതേണ്ടോ. പിന്നെതാ സെറ്റി ഇത് ടേബിൾ ഇത് കരിങ്കല്ലാണോ അല്ലെങ്കിൽ സ്റ്റോൺ ആണ് കേട്ടോ. ഇപ്പൊ നാട്ടിലും ഈ ഒരു ലിവിംഗിൽ നിന്ന് പുറത്തോട്ടൊരു ഒരു ഡോറ് എക്സിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോ നല്ലൊരു വ്യൂ ആണ്. അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇതും സെയിം മജ്ലിസ് പോലെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത്രയും മജ്ലിസിന്റെ ഒരു ആവശ്യമില്ലല്ലോ. ആ കട്ട പൂന്നുള്ളം പോവാ പണ്ടത്തെ മറ്റേ ഇതിലൊക്കെ കാണില്ലേ അതുപോലെ. ഇവിടെ ഇതും ഇവരിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ കൊണ്ടുവച്ചേക്കാൻ തോന്നുന്നു. ഓവനാണോ അത്? അല്ല ടി വി നമ്മളുടെ പഴയകാല ടി വി കേട്ടോ. ഇവരുടെ മെയിൻ ഒരു പ്ലേറ്റ് ആട്ടോ ഇതുപോലത്തെ കൊറേ താലകൾ ഉണ്ടാവും ഇഷ്ടം പോലെ അല്ലേ. ആ മാറ്റി വെച്ചേക്കണം തോന്നുന്നു. ഇതുണ്ടോ പിന്നെ കൊട്ട സംഭവങ്ങള് ആ പായ ഇത് കാർപ്പറ്റ് പോലെ ഇടാനാന്ന് തോന്നുന്നു അല്ലേ. താഴെ പുതിയ നെയ്ത് വെച്ചേക്കാന്നാ തോന്നുന്നു. കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഒരു അവര് ഒരു വീക്കെൻഡ് ചെലവഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മക്കളോട് നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെതാ ഇവിടെ ഞാൻ തപ്പി നടന്നൊരു സാധനം കേട്ടോ ലിമിത. കൊറേ തപ്പി നടക്കുന്ന ഇങ്ങനത്തെ ഒരു കൂജ എനിക്ക് ഭയങ്കര ഇഷ്ട. കൂജയില് വെള്ളം കുടിക്കാനായിട്ട് ആ അതന്നെ ഇത് വെള്ളം ഇല്ല കേട്ടപ്പ മൂടിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഒരു ആ ഷെൽഫ് പോലെ തന്നെ. ഇവരുടെ ഒരു മെയിൻ ഫുൾ ആടിനെ ഒക്കെ ഫുള്ളായിട്ടിട്ട് നമ്മൾ നമ്മക്ക് ഇരിക്കുക അതില് അത്രയും വെള്ളത്തിൽ പോകുമ്പോ തുഴഞ്ഞു പോകണ പോലെ എനിക്ക് തോന്നുന്നത്. അതുപോലെ ആ ഫുള്ളായിട്ട് പുഴുങ്ങണ ആടിനെയൊക്കെ വെക്കാനായിട്ടുള്ള വലിയ താലയാണ് കേട്ടോ. അത് താഴെ ഇരിക്കുന്ന താലാണ് ആ വലിയ താല അത് കണ്ടോ. പിന്നെ വലിയ ആ വലിയ നമ്മൾ എടുത്തു കഴിഞ്ഞാല് അവര് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നല്ലേ. പിന്നെ കൊളാവും പിന്നെ കണ്ടോ നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോ. ഞാൻ പറഞ്ഞില്ലേ അവരുടെ ആ ലിവിംഗ് റൂമിൽ നിന്നൊരു പുറത്തേക്ക് ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാ അപ്പതാ പറഞ്ഞ പോലെ നാട്ടിലെ സൗകര്യങ്ങളൊക്കെ അല്ലേ. ആ ന്യൂ മോഡേൺ കിച്ചൺ ന്യൂ മോഡേൺ ദേ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കോർണർ ഉണ്ട്. അതുപോലെ ദാ ഇതൊക്കെ ഇവിടെ പീസസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആ അതെ ഇത് നമ്മുടെ നാട്ടിലെ ഉള്ളിക്കൊട്ട ഇതിൽ കുറച്ച് സവാളയും വെളുത്തുള്ളിയൊക്കെ കിടപ്പുണ്ട്. പിന്നെതാ ഇവരുടെ ഇതുണ്ടോ ഇതാണ് വലിയ താലാന്ന് ഞാൻ പറഞ്ഞ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുക്കിംഗ് റേഞ്ച് ഇതൊന്നും പഞ്ചസാര അല്ലാഹു കണ്ടില്ല കണ്ടില്ല എന്നുള്ളത് ഇതാണ് നമ്മുടെ മധുബൂത്തിന്റെ മറ്റേ ഇതാണ് കേട്ടോ നമ്മുടെ മധുബൂത്ത് കുക്കർ. ഇവിടുത്തെ സൗദിയിലെ ഏറ്റവും ഞാൻ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് അറബിക് ഫുഡിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കേട്ടോ എന്താണ് ചിക്കൻ മധുബൂത്തും മട്ടൻ മന്തിയും നല്ലതാണ്. മന്തിയുടെ റൈസ് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പൊ അവർക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക കുക്കർ ഉണ്ട്. അതാണ് ഇത് മധുബൂത്ത് വെക്കണ കുക്കർ. ഇതിൽ ടൈം സെറ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് ഒക്കെ ചിക്കൻ ടൈമാണ് അത് ഇങ്ങനെ ഇത് വരും. ഞാൻ മജ്ബൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ മള്ളുപൂത്ത് ഉണ്ടാക്കിയിട്ടില്ല കുക്കറില്ല എനിക്ക് അങ്ങനെ. പിന്നെതാ ടേബിൾ ടോപ്പിന്റെ അടുപ്പ് ആ ദേ പാത്രം നല്ല രസം അതില് ഫുൾ ചില്ല് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. ആ പാത്രം ഭയങ്കര ഒരു അട്രാക്ഷൻ അല്ലേ ആ പാത്രം. നല്ല ഇത് ഇവര് മെയിൻലി കാവ കുടിക്കണ ഗ്ലാസ് ആട്ടോ അല്ലേ. പാത്രം രസമുണ്ട് കേട്ടോ. അത് ഇത് മറ്റേ ചില്ലല്ലേ ചില്ലിന്റെ ഫൈബറാണ് ആ അങ്ങനത്തെ കൂടിയ ആ പാത്രം.
ഇത് മറ്റേ അതെ അതെ രസമുണ്ട് അല്ലേ. അല്ല അല്ലെ ഞാൻ പറയണേ, ഒരു ഫാമിലിക്ക് അത്യാവശ്യം സ്റ്റേ ചെയ്യാനുള്ള, അതുപോലെ ഇവരുടെ ഫ്രിഡ്ജിൽ കണ്ടോ എല്ലാം സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിലേക്കുള്ള ബീഫ് ചിക്കൻ മട്ടൺ ഫുൾ അവർ സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടായി ഈത്തപ്പഴാട്ട. ഇത് കണ്ടോ കാണുന്നില്ല, ക്ലാരിറ്റി ഇല്ല, കുറവാണ്. അപ്പൊ അവർക്ക് വീക്കിലി യൂസ് ചെയ്യാനുള്ള ഫ്രിഡ്ജാണ് കേട്ടത്. എന്തൊരു വലിയ ഫ്രിഡ്ജാണ്. പാത്രമൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്. പണ്ട് നാട്ടില് പാല് വാങ്ങിക്കാനൊക്കെ കൊണ്ടാണോ പാത്രം പോലെ. എന്തെന്തോ ഉമുക്കിരി പോലെ ഇരിക്കണ്ടല്ല. ഇതേ ചെമ്പരത്തിപ്പൂ ഉണക്കിയത്, ഹിബിസ്കസ്. ഇത് ചായയിലിട്ട് കുടിക്കും. അതാ സംഭവം. അപ്പൊ നമുക്കിനി ഈ മസറയുടെ മുകളിലത്തെ നില കാണാം. ഒരു നിലയും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം. ഇപ്പതാ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാ നമ്മള് വന്ന ടൈമില്. നല്ല വെയിലായിരുന്നു. ഞങ്ങളുടെ മുഖമൊക്കെ ഇപ്പൊ നല്ല കരിഞ്ഞു ഉണങ്ങിയിരിക്കട്ടാ, കരിമീൻ ഫ്രൈ പോലെ. എന്നമ്മാ ഇതാ മക്കള് ഇവിടെ കളിക്കട്ടാ. അവർക്ക് ഇപ്പോഴാണ് കേട്ടോ ക്ലൈമറ്റ് ഒരു ആശ്വാസം. ആ മാഷാല്ലാ. ഇങ്ങോട്ട് വാടാ, അവിടെ സുലൈമാനി കുടിച്ചു തുടങ്ങി. ഇതാ അവര് വട്ടം കറങ്ങി. ഇപ്പോഴാണ് കുട്ടികൾക്ക് ഒരു മൂഡായതട്ടാ, ക്ലൈമറ്റ് ഒക്കെ മാറി. ഇങ്ങോട്ട് വാ, സബ്സ്ക്രൈബ് പറ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി. അടിപൊളി. പിന്നെ ഷെയറും കൂടി. ഷെയറും കമന്റും സുലൈമാനി എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലെ പോലെ അടുപ്പിൽ വെച്ചുണ്ടാക്കി കുടിച്ച സുലൈമാനി പൊളിയല്ലേ? അടിപൊളി. ഇതാണ് സന്ധ്യ ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. മാഷാല്ലാ, നല്ല കാറ്റും ഉണ്ട്. അത് തന്നെ. അപ്പൊ മോൾക്ക് അറിയുന്നുണ്ട്, നോക്കിട്ട് വരാം. നല്ല ചായ കേട്ടോ. ഒന്നാമത് ഈ ചൂടത്ത് ഒന്നും വേണ്ടിയെടുത്ത് വന്നപ്പോ ആവശ്യത. തലവേദനക്ക് നല്ല സമാധാനം. പക്ഷേ ഒരു കാര്യം, ഞാൻ കുടിക്കൂല. പറഞ്ഞിട്ട് അപ്പൊ കുടിക്കൂല. മുക്കിമ്പിക്കില്ലേ, വിഷന്ന് പൊരിഞ്ഞിരിക്കായിരുന്നു. അപ്പൊ നല്ലൊരു അടിപൊളി ബോംബ മിച്ചർ കിട്ടിട്ടുണ്ട്. അടിപൊളി ബോംബ മിച്ചറാണ്. അടിപൊളി ബോംബ മിച്ചർ. ഞങ്ങള് ബോംബ മിച്ചർ എന്നാ പറയാ. നമ്മളപ്പോ സുലൈമാനിയൊക്കെ കുടിച്ചിട്ടാതെ, അവര് ആണുങ്ങളവിടെ കപ്പലണ്ടി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ച പോലെ. അപ്പൊ അവരത് കഴിച്ചിട്ടിരിക്കയാണ്. അപ്പൊ ഇനി നമ്മള് എന്താ പറയാ, അവരവിടെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ കയറണം. എന്താന്ന് വെച്ചാൽ ഇപ്പതാ 5:10 ആയിട്ടുണ്ട്. നമുക്ക് രാത്രിയിലത്തെ ഉള്ള ഫുഡൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ള സെറ്റപ്പിലാണ് വന്നത്. അപ്പൊ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ വിറകൊക്കെ ആയിട്ടാണ് വന്നത്. ബീഫ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബീഫ് കറി ഉണ്ടാക്കണം, നെയ്ച്ചോറ് വെക്കണം, അതുപോലെ പുളിങ്കറി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ ചൂടാനുള്ള സെറ്റപ്പ് ഒക്കെ അലീനത്തെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് ചൂടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രിപ്പറേഷനിലോട്ട് പോവാട്ടോ.
കേട്ടോ. ശരിക്കും മജീദിനെ കണ്ടപ്പോ അന്താക്ഷരി കളിച്ചിരിക്കാൻ തോന്നുന്നു. അതെ, കളിക്കാം. ചെറുതായിട്ട് ഒന്നും പേടിച്ചിട്ട, പക്ഷെ പേടിക്കണ പോലെ കാണിച്ചില്ല വീഡിയോ എടുക്കണ. അന്ന് ഇവിടെ ഓ സ്റ്റെപ്പ് കയറി ഇപ്പൊ ആവശ്യമായിട്ട് ലിന്ത. അപ്പൊ നമ്മള് എന്തെങ്കിലും ഓണല്ലേ, ക്യാമറ ഓണല്ലേ, ഓണല്ലേ,